ഉമ്മൻചാണ്ടിക്കൊപ്പം ഒരുപാട് തവണ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വാഹനങ്ങളിലൊക്കെ കയറി റിപ്പോർട്ട് ചെയ്ത അനുഭവം എനിക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരത്തിന് ഒപ്പം അത്ര അടുത്ത് നിന്നുകൊണ്ടുള്ള ഒരു ലൈവാണ്, തീർത്തും വേദനാജനകമാണ്. പക്ഷേ എന്നാലും നമുക്കത് അതൊരു അവസ്ഥ നമുക്കറിയാം. ആ രീതിയിലുള്ള രീതിയിലാണ് ഈ നാട് ഈ നേതാവിന് യാത്രയപ്പ് നൽകുന്നത്. ഈ വാഹനത്തിന് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ അല്പസമയം നമുക്ക് അകത്ത് കയറാനൊരു പെർമിഷൻ നൽകിയതാണ്. ഈ ചേതസ്, ഈ ഭൗതിക ശരീരം അല്ലെങ്കിൽ ഈ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തളംകെട്ടി നിൽക്കുന്ന ഒരു ബസ്സിൽ ഈ യാത്ര ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെയുണ്ട്. ചാണ്ടിയുമ്മൻ തൊട്ടരികിലുണ്ട്. ആളുകളോടൊക്കെ തന്നെ കൈകൂപ്പിക്കൊണ്ട് ആളുകളുടെ വികാര വായ്പ അപ്പയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നു. അപ്പയുടെ മരണം ലോകത്തോട് അറിയിച്ചത് ചാണ്ടിയുമ്മനായിരുന്നു ഫേസ്ബുക്ക് പേജിലൂടെ, പോസ്റ്റിലൂടെ. ഇപ്പോൾ ഈ മൃതദേഹത്തിന് തൊട്ടടുത്ത് തന്നെ ചാണ്ടി കുഞ്ഞ് നിൽക്കുകയാണ്, ഇരിക്കുകയാണ്. ചാണ്ടി എല്ലാവരുടെയും ഈ ഒരു ആദരവ് അപ്പയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങി കൈകൂപ്പിക്കൊണ്ട് എല്ലാവർക്കും മറുപടി കൊടുത്തുകൊണ്ട് അത്രമേൽ വികാരനിർഭരമായ ഒരു യാത്രയപ്പാണ് കേരള രാഷ്ട്രീയം രാഷ്ട്രീയ കേരളത്തിൻ്റെ തലസ്ഥാനം നൽകുന്നത്. പലരോടും എന്ത് ചോദിക്കും, എല്ലാവർക്കും ആ വല്ലാത്തൊരു അനുഭവമാണ്. ഷാഫി പറമ്പിലുണ്ട്, ഷാഫിയുടെ കൈ പിടിച്ചു ഉയർത്തിയ നേതാവാണ്. ഇവിടുത്തെ ചോദിക്കുന്നത് തന്നെ ശരിയാവണമെന്നറിയില്ല, പക്ഷേ ഈ യാത്ര ഷാഫി എത്രത്തോളം വേദനാജനകമാണ്. ഇത് ഇപ്പോൾ ഒരു നമ്മളൊരു 8 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏതാണ്ട് 3 മണിക്കൂറിലധികമായി. എത്രയെത്ര ആളുകളാണ് ഈ റോഡ് സൈഡിൽ വന്നിരിക്കുന്നത്. പലരും ശാരീരിക വൈഷമ്യങ്ങളുള്ള ആളുകൾ, അവരെ എടുത്തുയർത്തിയ ആളുകൾ കാണിച്ചു കൊടുക്കുക, വയസ്സായിട്ടുള്ള ആളുകൾ, കൈക്കുഞ്ഞുങ്ങളുമായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിരിക്കുന്നു, കുട്ടികൾ സ്കൂൾ ബസ്സിലും ബസ്സിലും പോകുന്ന കുട്ടികൾ നിർത്തിയിട്ടിട്ട് അവസാനമായിട്ട് അദ്ദേഹത്തെ ഒരു നോക്കി കാണാൻ ശ്രമിക്കുന്നു. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ചെറിയ കിലോമീറ്റർ മാത്രം പിന്നിടാൻ കഴിയുന്നതിൻ്റെ കാരണം ഈ മനുഷ്യന് തനിച്ചാവാൻ കഴിയില്ല എന്നുള്ളതാണ്. അവസാന യാത്രയിലും അയാൾ തനിച്ചല്ല, അവസാന യാത്രയിലും ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. പക്ഷേ ജനക്കൂട്ടം തനിച്ചാവുകയാണ്, അവരുടെ നാഥനില്ലാതാവുകയാണ്. ഇത് ഒരു കാര്യം പഠിക്കാനുള്ളത്, എത്രയൊക്കെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടും കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടും കല്ലേറാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ നന്മ അദ്ദേഹം കൈവിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ നന്മ കൈവിടാത്ത ആളുകളെ ജനം കൈവിടുന്നില്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത്, ഈ ജനസാഗരം തെളിയിക്കുന്നത്.